ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഹാപ്പി ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം മുഖത്തെ നീരൊക്കെ കുറഞ്ഞു വരുന്നു കേട്ടോ. മുഖത്ത് ഈ ഭാഗത്താണ് കുത്ത് കിട്ടിയത്. അപ്പൊ തന്നെ കൊല്ലിയൊക്കെ എടുത്ത് മാറ്റിയായിരുന്നു. പക്ഷെ എന്തോ അപ്പം മുഖം മുഴുവൻ നീര് വെച്ചതാ കുറഞ്ഞു വരുന്നു. ഇവിടെയൊക്കെ ഇച്ചിരി കൂടെ ചെറിയൊരു നീര് കുറയാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും ഇന്നത്തെ കണ്ടന്റിലേക്ക് പോകാം കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ കണ്ടന്റിലേക്ക് പോകാം. നിങ്ങൾ കായ എടുക്കുന്ന വീഡിയോ എടുക്കുക, പിന്നെ എല്ലാരും പടം പിടിക്കുക, സിനിമയിലെടുത്തു. ആ, അപ്പം ഓൾറെഡി നമ്മുടെ ചാനലിൽ ഏലം കൃഷിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് മൂന്ന് വീഡിയോസ് മൂന്ന് പാർട്ടായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു 2 ഇയേഴ്സ് ആയെന്ന് തോന്നുന്നു. അപ്പം ഏലം കൃഷിയെക്കുറിച്ച് അറിയേണ്ടവരൊക്കെ തീർച്ചയായിട്ടും അതൊന്ന് കാണുക, നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം അതിനകത്ത് ഏലക്ക എടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇത് എഡിറ്റ് ചെയ്യണേ, എഡിറ്റ് ചെയ്തിട്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ. ആ, എന്നെ ഇന്നലെ തേനീച്ച കുത്തി, എന്നെ തേനീച്ച കുത്തി. ആ, അതാ നീര് വെച്ചേക്കണേ. ഇന്നലെ തേനെടുക്കുന്ന വീഡിയോ എടുക്കാൻ പോയതാ മേളില്. കുഞ്ഞുമാവ മമ്മിയുടെ അടുത്ത്. അപ്പം നമ്മുടെ ഏലത്തോട്ടത്തിൽ കായെടുക്കുന്ന ചേച്ചിമാരാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ ക്യാമറയൊക്കെ ആയിട്ട് എങ്ങോട്ടാണെന്നല്ലേ. അപ്പം നമ്മുടെ പറമ്പിലൊരു കുടംപുളിയുടെ മരമുണ്ട്. അപ്പം അതിൻ്റെ ചുവട്ടിൽ കുടംപുളി കിടപ്പാണ്. അപ്പം അത് നമുക്ക് പിറക്കിയെടുക്കാം. അപ്പോൾ ഒരുപാട് നമ്മൾ കുടംപുളി പിറക്കി ഉണങ്ങിയെടുത്തു. ലാസ്റ്റാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നുന്നത്. അപ്പം ഈ കുടംപുളിയുടെ കുരു ഉണ്ടല്ലോ, ആ കുരു കൊണ്ട് നമുക്കൊരു കിടലൻ റെസിപ്പി, ഒരു ഒഴിച്ചു കൂട്ടാൻ റെസിപ്പി ചെയ്യാൻ പറ്റും. അതെനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ പറമ്പിൽ നമ്മുടെ തോട്ടത്തിൽ കായെടുക്കുന്ന ചേച്ചിമാരാണ് കേട്ടോ. ആ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് ഒരു ചേച്ചി പറഞ്ഞു തരുന്നുണ്ട് തേനീച്ച കുത്തിയാൽ എന്തൊക്കെ മരുന്ന് നമുക്ക് തേക്കാമെന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ആ ചേച്ചി തന്നെയാണ് എനിക്ക് റെസിപ്പി പറഞ്ഞു തന്നതും. പറഞ്ഞു തന്നിട്ട് ചേച്ചി ഞങ്ങൾക്ക് പിറ്റേന്ന് തന്നെ ഈ കുടംപുളിയുടെ കുരു കൊണ്ട് ഈ ഒരു ഒഴിച്ചു കൂട്ടാൻ ഉണ്ടാക്കി കൊണ്ട് തരികയും ചെയ്തു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണമല്ലോ. അപ്പം നമ്മുടെ പറമ്പിൽ ഇത്രയും നാളായിട്ട് ഇത്രയും കുടംപുളി ഉണ്ടായിട്ട് ഞങ്ങൾ ഇതുവരെ ചെയ്യാത്തൊരു റെസിപ്പിയാണ്. അപ്പം അത്രയ്ക്ക് ടേസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. അമ്മോ, അമ്മക്കുട്ടി, നീ കുടംപുളി ഒന്ന് പറക്കിക്കേ, ബാ ഓടി ബാ. വീടല്ലേ, പതുക്കെ 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 പറക്കിക്കോ. അമ്മുകുട്ടിക്ക് തേന ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അവളൊരു പാത്രത്തിൽ കുറച്ച് തേനൊക്കെ എടുത്തുകൊണ്ടാണ് എൻ്റെ കൂടെ ഇങ്ങനെ കയറി വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ക്യാമറയൊക്കെ ആയിട്ട് ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് അത് പിറക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ട്. അപ്പം ഞാൻ അമ്മുക്കുട്ടിയും അനക്കുട്ടിയും കൊണ്ട് അത് പെട്ടെന്നൊന്ന് പിറക്കിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവളുമാരിങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒടുവിൽ ഞാൻ തന്നെ അത് ക്യാമറയായിട്ട് ഞാൻ തന്നെ അത് പിറക്കിയെടുക്കുവാണ്. അപ്പം ഇപ്പം നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ. നമുക്ക് ഒരുപാട് കുടംപുളി നമ്മൾ ഓൾറെഡി പിറക്കി ഉണങ്ങിയെടുത്ത്, നമ്മൾ ഒന്നെങ്കിൽ വെയിലത്തിട്ട് ഉണങ്ങും, അല്ലെങ്കിൽ നമുക്കിപ്പം ഏലം സ്റ്റോർ ഉള്ളതുകൊണ്ട് സ്റ്റോറിലിട്ട് നമ്മൾ ഉണങ്ങിയെടുക്കും. അപ്പം കുടംപുളി മരത്തേലെ കുടംപുളിയൊക്കെ തീരാറായി കേട്ടോ. ലാസ്റ്റ് പോർഷനാണ്. നമ്മൾ കുറേ നമ്മൾ പറിച്ചെടുത്തു, പഴുത്തപ്പം പറിച്ചെടുത്ത് കുറേ ഇങ്ങനെ ചൂട്ടിൽ വീണപ്പോൾ അത് പിറക്കിയെടുത്ത് ഒക്കെ നമ്മളിങ്ങനെ ഉണങ്ങി സൂക്ഷിക്കുന്നുണ്ട്. സൂം ചെയ്ത് നോക്കാം നമുക്ക് കിട്ടുമോന്ന്. ആ ഉണ്ടോ, പുളി നിൽക്കുന്ന കാണാണ്ടടി. ഒരു 19 കൂടെ നമ്മൾ ഒത്തിരി പിറക്കിപ്പോയി അല്ലേ, ഒത്തിരി പിറക്കിപ്പോയി. ഒരു എന്തായാലും പുളി കിട്ടി കാണാം നമുക്ക്. പതിനഞ്ച് കിലോ പുളി കിട്ടി. ഇതിപ്പോ ലാസ്റ്റ് ഭാഗം വീഡിയോ എടുക്കാൻ തോന്നിയത്. ആ ഓക്കെ, നോക്കട്ടെ, കുഴപ്പമില്ലേ. ഒരു 3-4 എണ്ണം നമുക്ക് കാണുന്നുണ്ട് മരത്തേ നിൽക്കുന്നത്. അപ്പൊ നമുക്കിനി ഇത് ഇനിയിപ്പോ നമ്മൾ ഈ പിറക്കി വെച്ച പുളി ഇനി നമ്മൾ എന്നാ ചെയ്യണേ? അത് കീറണം, വേരിത്ത് വെച്ച് ഉണങ്ങണം. ഉണങ്ങിയിട്ടാണോ ഉപ്പ് തേക്കണേ? ഉപ്പ് തിരുമ്മി വെക്കല്ലേ? ഉപ്പ് തിരുമ്മി വെക്കും, ഉണങ്ങി കഴിഞ്ഞിട്ടാ. ഓക്കെ, അപ്പൊ നമ്മള് മീൻകറിക്ക് അതൊക്കെ ഇടുന്ന കുടംപുളി. കുടംപുളി
അപ്പം നമ്മൾ പിറക്കിയെടുത്ത ആ കുടംപുളി ഇങ്ങനെ കീറി നമ്മൾ ഉണങ്ങാനിടും, വെയിലത്ത് ഉണങ്ങാനിടും, അല്ലെങ്കിൽ നമുക്ക് സ്റ്റോറൊക്കെ ഉള്ളവർക്ക് സ്റ്റോറിലിടും. അപ്പോൾ ഞങ്ങൾ കുറച്ചിങ്ങനെ വെയിലത്ത് ഉണങ്ങാനിട്ടുണ്ട് ആ കിടക്കുന്ന കുടംപുളിയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഉപ്പ് തിരുമ്മി വയ്ക്കും അത്. അപ്പം ഇനി നമ്മൾ മുമ്പേ പറഞ്ഞ ഒരു റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം പിറക്കിയെടുത്ത കുറച്ച് കുടംപുളിയിൽ ബാക്കി ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പം അതാ ഇതുപോലെ നമുക്ക് ഒന്ന് കീറിയെടുക്കാം. കീറിയെടുത്തിട്ട് നമ്മൾ ആ പുറത്തുള്ള ആ ഒരു 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 തൊണ്ടുണ്ടല്ലോ, അതാണ് നമ്മൾ ഉണങ്ങി കുടംപുളിയായിട്ട് നമ്മൾ മീൻകറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ കുരു നമ്മൾ സാധാരണ കളയുകയാണ് പതിവ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കുരു കൊണ്ട് ഇന്ന് ഒരു ഒഴിച്ചു കൂട്ടാനുണ്ട്. അപ്പോൾ ആ കുരു ഞാനൊരു ചട്ടിയിലേക്കൊന്ന് ഒന്ന് എടുത്ത് വയ്ക്കുന്നുണ്ടേ. ഇതാ ഇതാണ് നമ്മൾ ഉണങ്ങാൻ പോകുന്നത്, ഉണങ്ങി നമ്മൾ മീൻകറിക്കകത്തിടുന്ന കുടംപുളി. അപ്പം നമ്മൾ പിറക്കി വെച്ച ഈ ഒരു പുളിയുടെ കുരുവും ഞാൻ കുറച്ച് കുരുവും എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ദിവസമായില്ല കേട്ടോ, ഇന്നലെ വൈകുന്നേരം എടുത്ത് വെച്ചതാണ്. അപ്പോൾ ആ കുരുവും എല്ലാം കൂടെ ചട്ടിയിലാക്കി നമുക്കിതാ കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിനിത് ചെയ്യാൻ പോകുന്നത് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ്. നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് നമുക്ക് ഈ പുളിങ്കുരു വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് തിളപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു വെള്ളം തിളപ്പിച്ച് തണുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് ഈ വെള്ളം ഒരു കുപ്പിയിലോ വല്ലതോ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച ഒന്നര ആഴ്ച വരെയൊക്കെ ഇരിക്കും എന്നാണ് ചേച്ചിമാർ പറഞ്ഞത്. അപ്പോൾ നമുക്കിങ്ങനെ തിളപ്പിച്ച് വെക്കാം. അപ്പം ഞാൻ ഇത് തിളയ്ക്കാൻ വെച്ചിട്ട് കുറച്ച് തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ട് വന്നപ്പോഴത്തേക്കും ദാ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷേ കുറച്ചും കൂടെ തിളക്കട്ടെ. ഒരു 15 മിനിറ്റോളം നമുക്ക് ഈ ഒരു വെള്ളം പുളിവെള്ളം നമുക്ക് നന്നായിട്ട് തിളയ്ക്കണം. അപ്പം നമ്മളത് തിളയ്ക്കുന്നത് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ആ സമയത്ത് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് എടുക്കണ്ടേ. അപ്പം ഞാൻ കുറച്ച് തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 3-4 അല്ലി, ഉള്ളി, ചുമന്നുള്ളി, ജീരകം, പച്ചമുളക്. പച്ചമുളക് എരിവിന് ആവശ്യത്തിന് എടുക്കുക കേട്ടോ. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മുടെ മോരിനെ നമ്മൾ അരക്കില്ലേ, മോര് കൂട്ടാൻ അരക്കില്ലേ, ആ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വെണ്ണ പോലെ അരച്ചെടുക്കണം. മോരിനെ നമ്മൾ അരച്ചെടുക്കുന്ന പോലെ തന്നെ വെണ്ണ പോലെ നമ്മൾ അതൊന്ന് അരച്ചെടുക്കണം. ദാ ഈ സമയമായപ്പോഴത്തേക്ക് ഞാൻ പുളിയൊക്കെ നന്നായിട്ട് തിളച്ചായിരുന്നു. ഞാനത് ഓഫ് ചെയ്ത് വെച്ച്, സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് കേട്ടോ. ഓഫ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തണുത്ത് തുടങ്ങിയപ്പോഴത്തേക്കും, ഒരുപാട് തണുത്തില്ല, എന്നാലും നമുക്ക് കറി ഉണ്ടാക്കേണ്ടതുകൊണ്ട് ഒരുപാട് തണുക്കാൻ ഞാൻ വെയിറ്റ് ചെയ്തില്ല. ഞാൻ അതിനകത്ത് ആ പുളിയും കുരുക്കളെല്ലാം ഒന്ന് കോരി മാറ്റുവാണേ. നമുക്കിനി അതിൻ്റെ ആ ഒരു വെള്ളം മാത്രം മതി, നമ്മുടെ ഒഴിച്ചു കൂട്ടാൻ ഉണ്ടാക്കാൻ അതിൻ്റെ ആ ഒരു വെള്ളം മാത്രമേ നമുക്കിനി ആവശ്യമുള്ളൂ. ദാ കുരുവെല്ലാം കോരി മാറ്റുവാണ്. ഇനി നമുക്ക് ആ വെള്ളം എടുത്തൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. വേറൊരു ചീനിച്ചട്ടി നമുക്ക് സ്റ്റൗവിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അതിന് നമുക്ക് ആവശ്യത്തിന് വേണ്ട എണ്ണ, വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട കടുക്, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഉലുവ വേണം. ഉലുവ ഒരു 3-4 ഉലുവ, ഉലുവയും കൂടെ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം നമുക്കതിലേക്ക് ഒന്ന് താളിക്കാനായിട്ട് ആവശ്യമുള്ള ഉള്ളി, അതുപോലെ തന്നെ വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് താളിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്ന് താളിച്ചെടുക്കണം. അപ്പം ഒന്ന് മുരിഞ്ഞുള്ളിയൊക്കെ ഒന്ന് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു അരപ്പില്ലേ, അരപ്പ് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഒന്ന് മൂത്ത് വരണം. അരപ്പിൻ്റെ ആ ഒരു പച്ചമണം, തേങ്ങയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പം നമുക്ക് അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. അപ്പം ഞാനതിലേക്ക് ആ മിക്സിയുടെ ആ ഒരു ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ നാരപ്പ് നന്നായിട്ടൊന്നൊന്ന് ഒന്ന് തന്നെ പറയുക, ഒന്ന് മൂത്ത്, അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു പുളിവെള്ളം ഉണ്ടല്ലോ, ആ പുളിവെള്ളം നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള അത്ര പുളിവെള്ളം നമുക്ക്, നിങ്ങൾ പുളിയും ഒക്കെ ഒന്ന് നോക്കുക. അപ്പം അതനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. അപ്പം കുറച്ച് തിക്കായിട്ടിരിക്കുന്നതാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ്. അപ്പം നമ്മൾ തേങ്ങ കുറച്ച് കൂടുതൽ അരയ്ക്കണം. നമ്മൾ സാധാരണ മോരിന് അരയ്ക്കുന്ന പോലെ കുറച്ച് തേങ്ങ പോരാ, കുറച്ച് കൂടുതൽ തേങ്ങ നമുക്ക് അരയ്ക്കണം. അപ്പം ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ചേ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ, തിളപ്പിച്ച ആ വെള്ളം മുഴുവൻ ഞാൻ ഇതിലേക്ക്, ആ ഒരു പുളിവെള്ളം മുഴുവൻ ഒഴിച്ചിട്ടില്ല, കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. ബാക്കി ഞാനും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ നന്നായിട്ട് തിളക്കിക്കൊണ്ടിരിക്കുക. അതായത് ഇത് പിരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അതിനിടയ്ക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ പുളിവെള്ളം തിളപ്പിച്ചപ്പം ഉപ്പിട്ടാണ് തിളപ്പിച്ചത് എങ്കിലും ഒന്നും കൂടി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി ഇളക്കി നമ്മൾ അത് തിളയ്ക്കുന്നതിന് മുന്നേ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. അപ്പം നമ്മുടെ ഈ ഒരു എന്താ പറയുക, പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പുളിങ്കറിക്ക് പേരിട്ടിരിക്കുന്നത് ഓമന പുളിങ്കറി എന്നാണ്. അതിൻ്റെ കാരണം ഓമന ചേച്ചിയാണ് എനിക്കിത് പറഞ്ഞു തന്നത്. അപ്പം ഓമന പുളിങ്കറി എന്ന് ഞാൻ ഈ ഒരു കറിക്ക് പേരിടുവാണേ.
അപ്പം ഇതാണ് നമ്മുടെ പുളിങ്കറിയുടെ ഫൈനൽ ലുക്ക്. ലാസ്റ്റ് ഒരു ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ട് ഒരു വീഡിയോ ഒക്കെ വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്താ കേട്ടോ. ഇതാണ് നമ്മുടെ പുളിങ്കറിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പം ടേസ്റ്റും കിടലിനാണ് കേട്ടോ. അപ്പം വീട്ടിൽ പുളിയൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കേണ്ട റെസിപ്പിയാണിത്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കടന്നു കൂട്ടുകാരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.